ഹായ് ഓൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഏതൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സബ്ജക്റ്റാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാം. ആദ്യം എഞ്ചിനീയറിംഗ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഇൻ ഓർഡർ ടു ഇൻവെൻറ്റ്, ഡിസൈൻ, ബിൽഡ്, മെയിൻറ്റെയിൻ, റിസർച്ച് ആൻഡ് ഇംപ്രൂവ് സ്ട്രക്ചേഴ്സ്, മെഷീൻസ്, ഡിവൈസസ്, സിസ്റ്റംസ്, മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ്സസ്. ഈ ഡെഫിനിഷന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തേത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യങ്ങൾ. ഈ മൂന്ന് പാർട്സാണ് ഞാൻ മൂന്ന് കളറുകളിൽ ഈ ഡെഫിനിഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഫാക്ട്സിനെയാണ് നമ്മൾ സയൻറ്റിഫിക് ഫാക്ട്സ് എന്ന് പറയുക. എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തി ഓൾറെഡി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എക്കണോമിക് നോളജ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റിനെയും എഞ്ചിനീയേർഡ് പ്രോഡക്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചിലവ് ചുരുക്കി മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എക്കണോമിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുക. സോഷ്യൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, സമൂഹത്തെ യാതൊരു തരത്തിലും ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ നിർമ്മിക്കുന്നത്. പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ, അതാണ് പ്രാക്ടിക്കൽ നോളജ്. ഓക്കെ, ഈ നാല് തരത്തിലുള്ള നോളജുകൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നാമത് ഇൻവെൻഷൻ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ഡിസൈൻ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ബിൽഡ്, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുക. ആ പ്രോഡക്റ്റിനെ പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചാൽ മാത്രം പോരാ, അതിനാവശ്യാനുസരണം വേണ്ട കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മൾ മുന്നേറണം. ആൻഡ് റിസർച്ച് ആൻഡ് ഇംപ്രൂവ്. റിസർച്ച് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രോഡക്റ്റിനെ നമ്മൾ വീണ്ടും പരിശോധിച്ച്, പുനഃപരിശോധിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ആ പ്രോഡക്റ്റിനെ എഞ്ചിനീയർഡ് പ്രോഡക്റ്റ് എന്ന് പറയുക. ഇനി എവിടെയൊക്കെയാണ് ഈ പറയുന്ന നോളജുകളും ഈ പറയുന്ന ഫേസസുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്ട്രക്ചേഴ്സ് നിർമ്മിക്കാൻ, സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സ്, ബ്രിഡ്ജസ് തുടങ്ങിയ കാര്യങ്ങൾ. മെഷീൻസ് ഡെവലപ്പ് ചെയ്യാൻ, മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിത്ത് എ മൂവബിൾ പാർട്ട്. ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം അല്ലെങ്കിൽ ടു ഓർ ത്രീ ലിമിറ്റഡ് ഫങ്ഷണാലിറ്റീസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ഡിവൈസ് എന്ന് പറയുക. സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ മെഷീൻസിൻ്റെ ഡിവൈസുകളുടെയൊക്കെ കൂട്ടത്തിനെയാണ് സിസ്റ്റം എന്ന് പറയുക. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബയോടെക്നോളജിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ഓരോ കാര്യങ്ങൾ അല്ലെ കെമിക്കൽസ്, അതൊക്കെ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് പ്രോസസ്സസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ ബയോടെക്നോളജി ബേസ്ഡ് തിങ്സിലൊക്കെ നമ്മളൊരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുക, പ്രോസസ്സസ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ബേസിക്കലി എഞ്ചിനീയറിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് പെർഫോംസ് ആൻഡ് ഇൻറ്റർനെറ്റ് സെറ്റ് ഓഫ് ഫംഗ്ഷണാലിറ്റീസ്. ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ്, അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. പക്ഷേ ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിന് മൂന്ന് കമ്പോണൻസ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രൊവൈഡ് എ പർട്ടിക്കുലർ ഫംഗ്ഷണാലിറ്റി, നമുക്ക് ആവശ്യമുള്ള ഒരു ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ. രണ്ടാമത്തേത് സോഫ്റ്റ്വെയർ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്ന ഡേറ്റകളെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഡേറ്റാ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡേറ്റാ ബേസസ്. ഡേറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഡേറ്റാ ബേസസ് എന്ന് പറഞ്ഞാൽ ഡേറ്റേനെ ഒരു ടേബിൾ, റോ കോളം ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിഷ്കർഷിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് പ്ലസ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഓഫ് ഡേറ്റാ ബേസ് പ്ലസ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. IEEE നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ആപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻ ആൻഡ് ക്വാണ്ടിഫയബിൾ അപ്രോച്ച് ഓൺ ദ ഡെവലപ്മെൻറ്റ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിനെ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കണം.
സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രീസെറ്റഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു പ്രീസെറ്റഡ് ഫേസസ് ഉണ്ടാവും. ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ടൈം ലൈനും ഡെഡ് ലൈനും ഒക്കെ ഫോളോ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. ക്വാണ്ടിഫയബിൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ക്യാൻ ബി മെഷർഡ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചെടുക്കാൻ എത്രത്തോളം ടൈം വേണം എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള ക്വാണ്ടിഫയബിൾ തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ക്വാണ്ടിഫയബിൾ അപ്രോച്ച് നമ്മൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയറിൻ്റെ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ, ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതാണ് ഓപ്പറേഷൻ ഫേസ്, ആൻഡ് മെയിൻ്റനൻസ്. സോഫ്റ്റ്വെയർ നമ്മൾ പീരിയോഡിക്കായിട്ട് ഔട്ട്ഡേറ്റഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കായിട്ട് നമ്മൾ അതിനെ മെയിൻ്റനൻസ് നടത്തണം. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഡെഫിനിഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ് തൊട്ട് ആ സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഫേസ് വരെയുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക, അതിനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്, അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയേഴ്സ് എന്നൊരു വാക്ക് ഇല്ല. ഇനി അടുത്ത് എന്തൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ നിന്ന് വിഭിന്നമായി സോഫ്റ്റ്വെയറിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കമ്പോണൻ്റ് ആണ്. ലോജിക്കൽ കമ്പോണൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും പറ്റാത്തൊരു വസ്തു. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ്, നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റും. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ലോജിക്കൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഒരിക്കലും നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റില്ല. പകരം സോഫ്റ്റ്വെയർ നമ്മൾ വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ എഞ്ചിനീയർ ചെയ്യുകയാണ്. വികസിപ്പിച്ചെടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയറിന് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ ഒരു ഹ്യൂമൻ്റെ ബ്രെയിനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചർഡ്, ഇറ്റ് ഈസ് ഈദർ എഞ്ചിനീയർഡ് ഓർ ഡെവലപ്ഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഈസ് കസ്റ്റമൈസബിൾ എന്ന് പറഞ്ഞാൽ ഓരോ കസ്റ്റമറിൻ്റെയും ആവശ്യാനുസരണം അയാൾക്ക് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റാം, ഒരു 4GB റാം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും കസ്റ്റമറിന് ഇഷ്ടമനുസരിച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു സോഫ്റ്റ്വെയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കളറ് മാറ്റുക, ഫോണ്ട് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ടീം മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയർ ഈസ് കസ്റ്റമൈസബിൾ. ഇനി അടുത്തതെന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പവർഫുൾ ഫീച്ചറുകളിലൊന്നാണ് സോഫ്റ്റ്വെയർ ഡസിൻ വിയർ ഔട്ട്. എത്ര കാലം നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചാലും സോഫ്റ്റ്വെയർ ഒരിക്കലും തേഞ്ഞു പോകുന്നില്ല. ഹാർഡ്വെയർ ഡിവൈസ് നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫാൻ ആണെങ്കിൽ അത് കുറേ നാൾ കറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ബോൾ ബിയറിങ്സൊക്കെ പോയിട്ട് അതിൽ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാകാൻ തുടങ്ങും, അതിൻ്റെ പെർഫോമൻസ് കുറയും, സ്പീഡ് കുറയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ എത്രനാൾ ഉപയോഗിച്ചാൽ അതിനൊന്നും സംഭവിക്കില്ല, തേയ്മാനങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ പീരിയോഡിക്കലി നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമറിൻ്റെ പുതിയ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളതിൻ്റെ പീരിയോഡിക്കലി മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കണം. അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്.